ഷുഹൈബ് ഹൈത്തമി ഉസ്താദ് ഒരു നിരീശ്വരവാദിയുമായിട്ട് സംവാദം നടത്തുകയും അവിടെ നല്ല രീതിയിൽ സംവാദം പ്രസൻറ്റ് ചെയ്യാൻ കഴിയുകയും കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുകയും ചെയ്തു എന്നറിഞ്ഞു. ആ വീഡിയോ കണ്ടു. അവിടെ ഷുഹൈബ് ഹൈത്തമിയെ പല ആളുകളും അഭിനന്ദിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവണമെന്നുള്ള തരത്തിലുള്ള വീഡിയോകളൊക്കെ കണ്ടു. ഇന്നലെയാണ് ആ സംവാദത്തിൻ്റെ ഫുള്ള് വീഡിയോ കണ്ടത്. അതുകൊണ്ടാണ് എൻ്റെ റിയാക്ടിങ് വൈകിയത്. ഇവിടെ പറയാനുള്ളത്, ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ജബ്രയോടൊക്കെ സംസാരിച്ച ഷുഹൈബ് ഹൈത്തമി എന്ന് പറയുന്ന പണ്ഡിതനോട് താങ്കൾ ഇനി അതിന് നിൽക്കരുത് എന്നുള്ളതാണ്. അത് പറയാൻ കാരണം, ഷുഹൈബ് ഹൈത്തമിയോട് സംസാരിക്കാനുള്ള ക്വാളിറ്റി ഒന്നും ആരിഫ് ഹുസൈനില്ല. ആരിഫ് ഹുസൈന് ഈ കളിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അയാൾ പറയുന്നുണ്ട് എക്സ് മുസ്ലിമാണ്, സ്വതന്ത്ര ചിന്തകനാണെന്നൊക്കെ. ഇത് സ്വതന്ത്ര ചിന്തയല്ല, ഏതൊക്കെയോ ജബ്രകളുടെ എന്തൊക്കെയോ ചിന്തകൾ അയാളും പേറുന്നു. അതുപോലെ തന്നെ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്നുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു ഭാഗത്തും ചേർക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിവരക്കേടുകളും വിശ്വാസ വൈകൃതങ്ങളുമായിട്ടാണ് അയാൾ നടക്കുന്നത്. പിന്നെ അവരുടെ സംവാദത്തിൻ്റെ പേര് മതം വേണോ മനുഷ്യന് എന്നുള്ളതൊക്കെയാണ്. അവിടെ ഷുഹൈബ് ഹൈത്തമി അത് വ്യക്തമായിക്കൊണ്ട് മറുപടി നൽകുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി ഇത്രത്തോളം തരംതാഴ്ന്ന ആളാണ് എന്ന് പറയാൻ കാരണം, അവിടെ അയാൾ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ വാക്ക് നിങ്ങളെല്ലാം കേട്ടതായിരിക്കാം, എങ്കിലും ഒരിക്കൽ കൂടി അതൊന്ന് കേട്ടു നോക്കുക. അയാളുടെ ക്വാളിറ്റി ഇതിൽ നിന്ന് നമുക്ക് അളക്കാൻ കഴിയില്ലേ? ഒന്ന് കേട്ടു നോക്കാം. ആദ്യം തുടങ്ങുകയാണ്. ഔദു ബിഡിങ്കനാഹി മിനൽ ലുട്ടാപി റജീം ബിസ്മിൽ ദിങ്കനാഹി റഹ്മാനി റഹീം. യുവൽ നോവാ ഹരാരി സെഡ് വൺസ്, വെൻ എ 100,000 പീപ്പിൾ ബിലീവ് സം മേഡ് അപ് സ്റ്റോറി ഫോർ എ മന്ത്, ദാറ്റ് ഇസ് എ ഫേക്ക് ന്യൂസ്. ബട്ട് വെൻ എ ബില്യൺ പീപ്പിൾ ബിലീവ് ഇറ്റ് ഫോർ 1,000 ഇയേഴ്സ്, ഇറ്റ്സ് എ റിലീജിയൻ ആൻഡ് വി ആർ അഡ്മോണിഷ് നോട്ട് ടു കോൾ ഇറ്റ് ഫേക്ക് ന്യൂസ് in order not to hurt the feelings of the faithful. സദക്ക ദിങ്ക. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ഒരു ചർച്ച, ഒരു സന്ധി അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം വരുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊരു കാര്യമുണ്ട്. അതുപോലും അറിയാത്ത എന്ത് യുക്തിവാദിയാണ് ഇവനൊക്കെ, അല്ലേ? ഇവരൊക്കെയാണ് ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർ. ഇവരുടെ മതമാണ് ബുദ്ധിമതം. ഇവിടെ പ്രതിപക്ഷ ബഹുമാനം എന്ന് വേണ്ട, ഒരു മര്യാദ, ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? ഇവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്ന കാര്യത്തിൽ കോമഡി കയറ്റിയിരിക്കുകയാണ്. ലോകത്ത് കോടാനുകോടി മുസ്ലിങ്ങൾ അവരുടെ ഓരോ കാര്യങ്ങൾക്ക് ചൊല്ലുന്ന വാക്കുകളാണ് ശൈത്താൻ്റെ ഷെറിൽ നിന്നും ദൈവത്തോട് ശരണം തേടൽ. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള റഹ്മാനു റഹീമുമായ അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മു കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അതിനുശേഷം അയാൾ കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ട് പറയുന്നത് കാല ഡിങ്കൻ എന്നൊക്കെയാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ കാലല്ലാഹു അസബജൽ എന്നൊക്കെ പറയുന്ന കാര്യത്തിനാണ് അയാൾ ഈ കളിയാക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയിട്ട് ഇതുപോലൊരു പണ്ഡിതനെ അവിടെ കൊടുന്ന് ഇരുത്തിയിട്ട് ഇതുപോലെ കളിയാക്കണമായിരുന്നോ? റോട്ട് കൂടി പോകുമ്പോൾ ഷുഹൈബ് ഹൈത്തമിയെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ കളിയാക്കിയാൽ പോരായിരുന്നില്ലേ? അതല്ലേ ഇതിനേക്കാൾ മാന്യത എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അവിടെ മറ്റൊന്നുള്ളത്, ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് മതം വേണോ മനുഷ്യന് എന്ന് ചോദിക്കുമ്പോൾ മതങ്ങളല്ലേ ഇവിടെ ഉള്ളത്, ഇവിടെ ഇസ്ലാം മതം മാത്രമാണോ? എന്തായാലും ആ ഒരു അംഗീകാരം ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്കും അഭിമാനിക്കാവുന്നതാണ്. കാരണം മതങ്ങളോടല്ല ആരിഫ് ഹുസൈനെ പോലെ ഒരു മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന, മതമില്ലാത്ത മതവുമായി നടക്കുന്ന ആരിഫ് ഹുസൈൻ പറഞ്ഞത് ഇസ്ലാമിനെയാണ്, ഇല്ലേ? അപ്പോൾ ലോകത്ത് മതം, മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രതിപക്ഷം, അല്ലേ, വെറും ന്യൂനപക്ഷമായ, അല്ലേ, ഇവിടെ കോടികളുള്ളപ്പോൾ ആയിരങ്ങളില്ലാത്ത ഈ മതമില്ലാത്തവൻ്റെ പ്രതിപക്ഷം ഇസ്ലാമാണ്. ഇവിടെ മറ്റു മതങ്ങളുണ്ടല്ലോ, ക്രൈസ്തവ മതങ്ങളുണ്ട്, ഹൈന്ദവ മതങ്ങളുണ്ട്, അതുപോലെ തന്നെ 99,000 മതങ്ങളുണ്ട്. പക്ഷേ അവർ സംവദിച്ചത് ഇസ്ലാമിനോടാണ്, അവർ സംവദിക്കാൻ തിരഞ്ഞെടുത്തത്.
ഒരു മുസ്ലിം പ്രതിനിധിയോടാണ് അദ്ദേഹം അവിടെ നന്നായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഈ ആള് ചെയ്ത പോലെയുള്ള പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ലോക മുസ്ലിങ്ങളെ ഒന്നടങ്കം താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള തരത്തിലല്ല അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം ഒരു ആഢ്യത്വമുള്ള, ഒരു തറവാടിത്തമുള്ള ഒരു മതത്തിൻ്റെ വക്താവായിരുന്നു. ഷുഹൈബ് ഹൈത്തമി അവിടെ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وصحبه الشرفاء أما بعد വളരെ സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ് തലക്കെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലുള്ള കുഴപ്പങ്ങൾ എന്താണ് എന്നതായിരുന്നില്ല തലക്കെട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ടൂറിസ്റ്റ് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മംഗ്ലീഷിലൊരു ബോർഡ് കണ്ടു, നാടുണരുന്നു എന്നായിരുന്നു. അതാ സായിപ്പ് പണിപ്പെട്ട് വായിച്ചു, നാട് നാറുന്നു. അതാ സായിപ്പിൻ്റെ കണ്ണിൻ്റെയും കാഴ്ചയുടെയും കോഗ്നാറ്റിക് പവറിൻ്റെയും മാത്രം പ്രശ്നമായിരുന്നു. ഞാൻ ഫിലോസഫിയിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരു വിനീത സഹോദരനായതുകൊണ്ട് എനിക്ക് എപ്പിസ്റ്റമോളജിയും ഐഡിയോളജിയും മുൻനിർത്തി മാത്രമേ സംസാരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നൈസർഗിക ചരാചര പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. മനുഷ്യൻ അതിലെ കേവലം ഒരു അംഗം മാത്രമാണ്. മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും അടിസ്ഥാനപരമായി നന്മകളുണ്ടാകും. ആ നന്മകളുടെ പേരാണ് മതം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ആ നന്മകൾ ആ വ്യക്തിത്വത്തിൽ സന്നിവേശിപ്പിച്ച ശക്തി സത്യത്തെ അംഗീകരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാതെ മതമുള്ളവരെ നന്നാകൂ എന്നതല്ല ഇസ്ലാം. മറിച്ച് നന്മയുടെ പ്രാദുർഭാവം ഏതാണെന്ന് മനസ്സിലാക്കലാണ് മതം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി വൃത്താകൃതിയിലുള്ള ഒരു ജീവിത വീക്ഷണമാണ്. അതിലേതെങ്കിലും ഒരു ലഘു ചാപം എടുത്തുകൊണ്ട് അതിനെ വിലയിരുത്തുന്ന ആ ചെറി പിക്കിംഗ് സമീപനം എപ്പിസ്റ്റമോളജിക്കലി നീതിയുക്തമല്ല. മതം എന്നതിന് വ്യത്യസ്ത നിർവചനങ്ങൾ കാണാൻ കഴിയും. എല്ലാവരും മതവിശ്വാസികളാണ്. ദ ബിലീഫ് ഇൻ ആൻഡ് വർഷിപ്പ് ഓഫ് എ സൂപ്പർ പവർ ഓഫ് അവേഴ്സ്. അതനുസരിച്ച് കമ്മ്യൂണിസം മതമാണ്, ഫാസിസം മതമാണ്. റിലിജൻ ഈസ് എ കളക്ഷൻ ഓഫ് കൾച്ചറൽ സിസ്റ്റം. അതനുസരിച്ച് ലിബറലിസം മതമാണ്. അതനുസരിച്ച് മറ്റ് ഐഡിയോളജികളൊക്കെ മതങ്ങളാണ്. ആരാണ് ഒരു ദർശനത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ ശരിതെറ്റുകൾ നിർണ്ണയിക്കുന്ന ഏജൻസി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതം ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് തീരുമാനമാകുന്നതെങ്കിലും നാസ്തികത പോലും മതമാണ്. എൻ്റെ രണ്ട് ചാനലുകളിലും കുറേ ജബ്രകൾ കയറി കൂടിയിട്ടുണ്ടല്ലോ. അവർ ഇത് രണ്ടും ഒന്ന് കാണട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യൻ്റെ യോഗ്യതയാണ് നല്ല പെരുമാറ്റം. അത് നന്മയുള്ള ഹൃദയങ്ങളിൽ നിന്നാണ് ഉണ്ടാവുക. ഇത് മതമില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ചാബല്യം പിടിച്ച ഹൃദയമായി നടക്കുന്ന ആളുകളാണോ ഇവിടെ സത്യം പറയുന്നത്? ഒന്ന് മനസ്സിലാക്കട്ടെ, മതത്തെ ശാസ്ത്രം കൊണ്ടോ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നുമല്ല അളക്കേണ്ടത്. അത് മനുഷ്യ ഹൃദയം കൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കാനാവാത്ത ആളുകൾ ഇത്തരം കോപ്രാട്ടികൾ കാണിക്കും. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് ഈ കാലത്തിൻ്റെ ഒരു പോരിശയായിട്ടൊന്നും പറയണ്ട, എല്ലാ കാലത്തും ഉള്ളതാണ്. ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ചില ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാതിരുന്നത് എന്ന്. എനിക്ക് പ്രതികരിക്കാനൊന്നും ഇല്ല അതിൽ. അതിൽ പ്രതികരിക്കേണ്ടിടത്തോളം ഉള്ളതൊക്കെ ഷുഹൈബ് ഹൈത്തമി എന്ന് പറയുന്ന അനുഗ്രഹീത പണ്ഡിതൻ, വളർന്നു വരുന്ന യുവ പണ്ഡിതൻ അവിടെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിന് ഇറങ്ങിയപ്പോൾ ആരിഫ് ഹുസൈൻ കരുതിയിട്ടുള്ളത് ഇതുപോലെ ഒരാളായിരിക്കില്ല ഈ സമസ്ത വിഭാഗത്തിൽ നിന്ന് ഒക്കെ ഉള്ള ആളുകളെന്ന്. സമസ്തയിൽ നല്ല നല്ല ആളുകൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ,
ഒരുപാടുണ്ട് ആരിഫ് ഹുസൈനെ, ഇതുപോലെയുള്ള ആളുകളെ ഇനിയും താങ്കൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ കാലങ്ങളായിട്ടിത് കാണാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, ഇനി സമസ്തയുടെ നെഞ്ചത്തേക്ക് കയറാമെന്നാണെന്നുണ്ടെങ്കിൽ സമസ്തയിലും ഇതിനൊക്കെ ആൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ഇതിനൊക്കെ തയ്യാറാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.